ഹലോ, നമസ്കാരം. തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റിയുള്ള ബാഗിൽ 30 കിലോഗ്രാം സ്വർണം കടത്തി. ഇതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ന്യൂസ്. കസ്റ്റംസ് ആണ് സ്വർണം പിടികൂടിയത്. കേരള മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ CBI അന്വേഷണം അടക്കം നടത്തി ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളായവരെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് കത്തയച്ചിട്ടുണ്ട്. കേരളത്തിൽ പ്രതിപക്ഷ കക്ഷികൾ ഒന്നാകെ ഈ ആരോപണവുമായി മുന്നിൽ തന്നെയുണ്ട്. കേന്ദ്രം ഭരിക്കുന്ന BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രനും ആരോപണവുമായി രംഗത്തുണ്ട്. അന്വേഷണം NIA ഏറ്റെടുത്തും കഴിഞ്ഞു. മുൻവിധികളില്ലാതെ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ എല്ലാ കക്ഷികളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരുമിച്ച് നിൽക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പക്ഷെ നമ്മുടെ ഇന്നത്തെ വിഷയം ഇതൊന്നുമല്ല. ഈ കേസിൻ്റെ മെറിറ്റോ ഈ കേസിൻ്റെ കുറ്റവാളികളെക്കുറിച്ചോ ഈ കേസിൽ കുറ്റവാളികളാവാൻ സാധ്യതയുള്ളവരെക്കുറിച്ചോ ഒന്നുമല്ല നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മൾ മലയാളികൾ ഇത്തരം വിഷയങ്ങളെ കാണുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ മലയാളത്തിലെ മാധ്യമങ്ങൾ ഇത്തരം വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഈ വിഷയം തന്നെ എടുക്കാം. വിമാനത്താവളത്തിൽ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റിയിലെ ബാഗേജ് വഴി സ്വർണം കടത്തി എന്നതാണല്ലോ ഇവിടുത്തെ കേസ്. ആരാണ് കടത്തിയത്? ആർക്ക് വേണ്ടിയാണ് കടത്തിയത്? ആരൊക്കെയാണ് ഈ ശൃംഖലയിൽ പെട്ടവർ? ഇതൊക്കെയാണ് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം കുറ്റകരമായ വസ്തുതകൾ. എന്നാൽ നമ്മളും മാധ്യമങ്ങളും ഇപ്പോൾ പുറകെ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ചോദ്യങ്ങൾക്ക് പിന്നാലെയാണോ? ജോലി കിട്ടിയതിന് ശേഷം പിന്നെ ശിവശങ്കർ എന്ന് പറയുന്ന ഒരു വെളുത്ത തലമുടി കംപ്ലീറ്റ് നിറച്ച മനുഷ്യൻ ഇവിടെ വരാറുണ്ട്. എനിക്ക് അയാളെ നേരിട്ട് അറിയാം. നേരിട്ടെന്ന് പറഞ്ഞാൽ റോഡിൽ വെച്ച് കാണുന്നുണ്ട്. ഇവിടെ വണ്ടിയിലാണ് പോണത്. മുടവും മോഡ് പൂജപ്പരിയാണ് താമസം. മുടവും മോളും പൂജപ്പരിയും 1.5 കിലോമീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ താമസിക്കുകയാണ്. അപ്പോൾ അവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ പല പ്രാവശ്യവും സ്റ്റേറ്റ് കാറിലാണ് വരുന്നത്. ഏത് ശിവശങ്കരൻ വരുന്നത് സ്റ്റേറ്റ് കാറിലാണ് വരുന്നത്. കേരള സ്റ്റേറ്റ് ഏത് ഡിപ്പാർട്ട്മെൻറ്റെന്ന് അറിയില്ല. ഇവിടെ വരിക, അകത്ത് കയറുക 8 മണിക്ക്. കയറിക്കഴിഞ്ഞാൽ രാത്രി 1.5 മണിക്ക് മദ്യപിച്ച് വണ്ടി സ്റ്റേറ്റ് വണ്ടി വിളിച്ച് അതിൽ കയറ്റിയാണ് പോണത്. അങ്ങനെ ഒരു നിത്യ സംഭവമായപ്പോൾ ഞങ്ങളിവിടെ അതൊരു നിയന്ത്രണം വയ്ക്കണമെന്നുള്ള രീതിയായി. രാത്രി 1.5 മണിക്കൊക്കെ പലരും ദൂരം നിന്ന് ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ കുടുംബമായിട്ട് താമസിക്കുന്നതല്ലേ. സെക്യൂരിറ്റി ഏർപ്പാട് ചെയ്തു. അതുകൊണ്ട് തുറന്നു കൊടുത്തില്ല സെക്യൂരിറ്റിയെ. ഈ കൃഷ്ണയുടെ ഈ കുട്ടിയുടെ ഭർത്താവ് 2-ാമത്തെ ഭർത്താവാണ്. അയാൾ ഈ സെക്യൂരിറ്റിയെ അടിച്ചു. അടിച്ച ഉടനെ ഞങ്ങൾ ഇങ്ങനൊരു കേസ് വന്നപ്പോൾ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്താണിത്. ഈ റിപ്പോർട്ടിൽ സംസാരിക്കുന്നയാൾ ഒന്നാം തരം ഒരു സദാചാരവാദിയാണ്, കപട സദാചാരവാദിയാണ്. ഇയാൾ പറയുന്നതനുസരിച്ച് ഈ സ്ത്രീ രാത്രി 2 മണിക്കൊക്കെയാണ് വീട്ടിലെത്തുന്നത്. ഈ സ്ത്രീയുടെ വീട്ടിൽ മദ്യസൽക്കാരം ഉണ്ടാവാറുണ്ട്. ഈ സ്ത്രീ 2-ാമത് വിവാഹം കഴിച്ചതാണ്. ഈ സ്ത്രീക്ക് പുരുഷ സുഹൃത്തുക്കളുണ്ട്. ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം ഒരു സ്ത്രീ രാത്രിയിൽ ഇറങ്ങി നടക്കുന്നതോ ഒരു സ്ത്രീക്ക് പുരുഷ സുഹൃത്തുക്കൾ ഉണ്ടാകുന്നതോ ഒരു സ്ത്രീ സ്വന്തം വീട്ടിൽ നിന്ന് മദ്യപിക്കുന്നതോ തെറ്റല്ല. അങ്ങനെ വരുമ്പോൾ ഈ മാധ്യമം ഈ റിപ്പോർട്ടിംഗ് വഴി പൊതുസമൂഹത്തിനോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചില മലയാളം ചാനലുകൾ വന്ന വാർത്തകളുടെ സ്ക്രീൻഷോട്ടുകളാണ്. നിലവിൽ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതുവരെ ഈ സ്ത്രീയെ NIAയോ കസ്റ്റംസോ കസ്റ്റഡിയിലെടുക്കുകയോ ക്വസ്റ്റ്യൻ ചെയ്യുകയോ ചെയ്തിട്ടില്ല. എന്നാൽ കസ്റ്റഡിയിലുള്ള ഒരാളുടെ ഭാര്യയുടെ മൊഴിപ്രകാരമാണ് ഈ സ്ത്രീയും പ്രതിപട്ടികയിൽ വന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയിരിക്കെ അവരുടെ വ്യക്തി ജീവിതത്തെ പൊതു ഇടത്തിലേക്ക് വലിച്ചിഴച്ച് വ്യക്തിപരമായി തേജോവധം ചെയ്യാൻ ഈ ചാനലുകൾക്ക് ആരാണ് അധികാരം നൽകിയത്? ഇനി അവർ ശരിക്കും ഈ കേസിൽ പ്രതിയാണെന്ന് തന്നെ വെക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ പോലും ഒരാളുടെ വ്യക്തി ജീവിതത്തെ പൊതുമണ്ഡലത്തിലേക്ക് വലിച്ചിഴക്കാൻ ഇവിടെ ചാനലുകൾക്കോ മറ്റുള്ളവർക്കോ യാതൊരു വിധത്തിലുള്ള സ്വാതന്ത്ര്യമില്ല. ഈ കേസിൽ കസ്റ്റഡിയിലിരിക്കുന്ന വേറൊരാളുണ്ട്. എന്തുകൊണ്ടാണ് ഈ സ്ത്രീക്ക് ചാനലുകളിൽ കിട്ടുന്ന സ്പേസ് അയാൾക്ക് കിട്ടാത്തത്? എന്തുകൊണ്ടാണ് ഈ സ്ത്രീയുടെ മാത്രം വ്യക്തി ജീവിതത്തെ പൊതുമണ്ഡലത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നത്? ഇതിനൊക്കെ ഉള്ള ഉത്തരം ഏതാണ്ട് ഒന്ന് തന്നെയാണ്. അധികം ആശ്ചര്യത്തോടെ അല്ലെങ്കിൽ പോലും നമ്മൾ ആ ഒരു സത്യം ഇനിയെങ്കിലും തിരിച്ചറിയണം.
നമ്മൾ മലയാളികളിൽ ഭൂരിപക്ഷവും ഇപ്പോഴും കടുത്ത ലൈംഗിക ദാരിദ്ര്യം നേരിടുന്ന ആളുകളാണ്. മഞ്ഞ മസാല വാർത്തകൾക്കാണ് ഇപ്പോഴും മലയാളിക്ക് പ്രിയം. അതിപ്പോൾ മാധ്യമപ്രവർത്തകരായാലും അത് തന്നെയാണ് സ്ഥിതി. നമസ്കാരം. സ്വപ്നയുടെ വലയിലായ ഒരു പ്രമുഖൻ തെറിച്ചു. സ്വപ്നയുടെ വലയിൽ വീണ ഒരു പ്രമുഖൻ തെറിച്ചു. ഒരു പ്രമുഖ മലയാളം ചാനലിലെ അവതാരകൻ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കാനായി ആദ്യം പറഞ്ഞ വാചകമാണിത്. ഇയാൾക്കൊക്കെ ലൈംഗിക ദാരിദ്ര്യത്തിൻ്റെ കുത്തിക്കഴപ്പല്ലാണ് മറ്റെന്താണ് എന്നാണ് പറയേണ്ടത്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പരിപാടിയല്ല. ഏതെങ്കിലും ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയുടെ പേര് പൊങ്ങി വന്നാൽ നമ്മൾക്ക് ആ കേസിൻ്റെ മെറിറ്റോ ആ കേസിലെ കുറ്റവാളികളെക്കുറിച്ചോ അല്ല അറിയാൻ താല്പര്യം. നമ്മൾക്ക് കാണേണ്ടത് ആ സ്ത്രീയുടെ ചിത്രങ്ങളാണ്. നമ്മൾക്ക് കാണേണ്ടത് ആ സ്ത്രീയുടെ വ്യക്തി ജീവിതത്തിലെ നിറം പിടിപ്പിച്ച മസാല കഥകളാണ്. ശ്രീരാം വെങ്കിട്ടരാമൻ IAS മദ്യപിച്ച് കാറോടിച്ച് ഒരു മാധ്യമ പ്രവർത്തകനെ വണ്ടി ഇടിച്ചു കൊന്ന കേസുണ്ടായിരുന്നു. അന്ന് മദ്യപിച്ചത് ശ്രീരാം വെങ്കിട്ടരാമനാണ്, കാറോടിച്ചത് ശ്രീരാം വെങ്കിട്ടരാമനാണ്, മാധ്യമപ്രവർത്തകനെ കാറിടിച്ച് കൊന്നതും ശ്രീരാം വെങ്കിട്ടരാമനാണ്. അങ്ങനെ ഇരിക്കെ ശ്രീരാം വെങ്കിട്ടരാമൻ്റെ കൂടെ കാറിലുണ്ടായിരുന്ന സ്ത്രീയെ പറ്റി 8 വാർത്ത പത്രങ്ങളിലും മാധ്യമങ്ങളിലും നിരത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? കുറച്ചുകൂടി മുൻപ് സോളാർ കേസിൻ്റെ സമയത്ത് ആ സോളാർ കേസിലെ പ്രതിയായ സ്ത്രീയുടെ നഗ്ന വീഡിയോ പ്രചരിപ്പിക്കുന്നവരിൽ നമ്മൾ മലയാളികൾ മുൻപന്തിയിലായിരുന്നു. സത്യത്തിൽ സോളാർ കേസും ഈ ക്ലിപ്പുകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ? ഇല്ല, ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾക്കിതാണ് വേണ്ടത്. ഈ മഞ്ഞ മസാലക്കഥകൾ പറഞ്ഞു നടക്കുന്നതിൽ ഇങ്ങനെ കക്ഷിരാഷ്ട്രീയ ഭേദമൊന്നുമില്ല കേട്ടോ. വിദ്യാഭ്യാസമുള്ളതും പൊതു വിവരമുള്ളവനും എല്ലാം ഈ കൂട്ടത്തിൽ വരും. പൊതുവിൽ കണ്ടാൽ മാന്യന്മാരാണെന്ന് തെറ്റിദ്ധരിച്ചേക്കാവുന്ന ചില പ്രമുഖ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ അവരുടെ ഫേസ്ബുക്ക് വാളിൽ എഴുതുന്ന ചില കാര്യങ്ങൾ കണ്ടാൽ കൃത്യമായി മനസ്സിലാവും അവർ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് അവരുടെ അണികളായ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന കുത്തിക്കഴപ്പുകാർക്ക് വേണ്ടിയാണെന്ന്. നാട്ടുകാർക്ക് മഞ്ഞയും മസാലയുമാണ് വേണ്ടത്, അതുകൊണ്ട് തന്നെ നമ്മൾ അത് കൊടുക്കുന്നു എന്നുള്ളതാണ് ചില മാധ്യമങ്ങൾ ഈ കാര്യങ്ങൾ പറയുന്നത് കേട്ടാൽ തോന്നുക. ഇനി ക്രിമിനൽ കുറ്റമൊന്നും ആവണമെന്നില്ല. ആരുടെയെങ്കിലും വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന സംഭവമായാൽ പോലും മലയാളികളുടെ സ്വഭാവം ഇത് തന്നെയാണ്. സ്വന്തം കാമുകിയെ വിളിച്ച് സംസാരിച്ചത് സദാചാര പ്രകാരം തെറ്റായി പോയതുകൊണ്ട് രാജിവെക്കേണ്ടി വന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു കേരളത്തിൽ. രണ്ടു പേര് തമ്മിലുള്ള സ്വകാര്യ സംഭാഷണം അവരറിയാതെ മോഷ്ടിച്ചെടുത്ത് പൊതുവിടത്തിൽ പബ്ലിഷ് ചെയ്യുന്നത് ഏതു തരം മനോവൈകൃതമാണ്? ഒരാളുടെ ബാത്റൂമിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത്, ഒരാളുടെ കിടപ്പുമുറിയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് കുറ്റകരമാണ്. അങ്ങനെ ഇരിക്കെ രണ്ടുപേർ തമ്മിലുള്ള സ്വകാര്യ സംഭാഷണത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്നതും കുറ്റകരമല്ലേ? അന്ന് പക്ഷേ നമ്മൾ മലയാളികൾ ഈ സംഭാഷണത്തിൽ കണ്ടുപിടിച്ച തെറ്റ് മന്ത്രി ഫോണിലൂടെ സെക്സ് സംസാരിച്ചു. മന്ത്രിക്ക് പ്രായമായി, മന്ത്രിക്ക് വേറെ ഭാര്യയും കുട്ടികളും ഉണ്ട്. ഇതൊന്നും ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം കുറ്റകരമായ പ്രവൃത്തികളല്ല. എന്നാൽ നമ്മൾ മലയാളികൾക്ക് മലയാളികളുടെ സദാചാര ബോധത്തിന് മലയാളികളുടെ കപട സദാചാര ബോധത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ്. ഇങ്ങനെ ഒരു കപട സദാചാര വാർത്ത ബിഗ് ബ്രേക്കിംഗ് ന്യൂസായി കൊടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെടേണ്ടി വന്ന ഒരു ചാനൽ ചിലപ്പോൾ മലയാളത്തിലെ കാണും. രണ്ടു പേര് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാൽ മലയാളിക്ക് അതൊരു വലിയ വാർത്തയല്ല. പക്ഷെ അതിൽ ആരെങ്കിലും ഒരാൾ പുനർവിവാഹം ചെയ്യുന്നതാണെങ്കിൽ മലയാളിക്ക് അതൊരു വലിയ വാർത്ത തന്നെയാണ്. വിവാഹമോചനം തന്നെ തെറ്റായ ഒരു നാട്ടിൽ പുനർവിവാഹം ഒരു തെറ്റാവാതിരിക്കാൻ തരവില്ലല്ലോ അല്ലേ? സ്വന്തം കാര്യം അവിടെ വെച്ചിട്ട് മറ്റുള്ളവൻ്റെ ജീവിതത്തിലേക്കുള്ള ഈ ഒളിഞ്ഞു നോക്കാനുള്ള ത്വര അതിങ്ങനെ വെറുതെ ഉണ്ടായതല്ല. കാലാകാലങ്ങളായി നാം കൊണ്ടുനടക്കുന്ന ചില ഔട്ട്ഡേറ്റഡ് വിശ്വാസങ്ങളും സംസ്കാരം എന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്ന ചില കപട സദാചാര ബോധങ്ങളുമാണ് മലയാളിയെ ഇങ്ങനെ സെക്ച്വലി ഫ്രസ്ട്രേറ്റഡ് മല്ലുവാക്കി മാറ്റുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല, പറഞ്ഞിട്ട് കാര്യവുമില്ല. ഈ വീഡിയോൻ്റെ തൊട്ടടുത്ത് തന്നെ വിവാഹശേഷം മലയാളത്തിലെ പ്രമുഖ നടി ചെയ്ത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും എന്നൊരു ടൈറ്റിൽ കാണും. ഓടിപ്പോയി അത് ക്ലിക്ക് ചെയ്തോളൂ. ബൈ.